നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 16. നാരായണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ ഭഗവത്ഗീത 157-ാമത്തെ ഭാഗം ശ്ലോകം 16 അധ്യായം 10 वक्तुमर्हस्य शेषेण दिव्या हि आत्मविभूतया याभिर्विभूतिर्भिर्लोकान्निमांस्तुं वाप्यदिष्टसि वक्तुमर्हस्य शेषेण दिव्या हि आत्मविभूतया याभिर्विभूतिभिर्लोकान्निमांस्तुं व्याप्यतिष्ठसि तीर्चयायुम् ഏതെല്ലാം വിഭൂതികളെ കൊണ്ട് ഈ ലോകങ്ങളെ വ്യാപിച്ചിട്ട് അങ്ങ് സ്ഥിതി ചെയ്യുന്നുവോ ദിവ്യങ്ങളായ ആ ആത്മവിഭൂതികളെ ഒട്ടൊഴിയാതെ, അതായത് അശേഷേണെന്ന അതിനർത്ഥം പറയാം. അശേഷേണെന്ന് പറഞ്ഞാൽ ഒട്ടൊഴിയാതെ പറയുവാൻ അങ്ങ് അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതിൻ്റെ വിവർത്തനം എന്താ? ഈ ലോകങ്ങളിലെമ്പാടും വ്യാപിച്ചിരിക്കുന്നു അങ്ങയുടെ ദിവ്യവിഭൂതികൾ, അവയെക്കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞു തീരും. അപ്പോൾ ആദ്യത്തെ അർജുനനല്ല ഇപ്പോൾ അർജുനൻ ഭഗവാനെ ലോകൈകനാഥനായി കണ്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളല്ലാണ്ട് എനിക്ക് ശരണമില്ല എന്നുള്ളൊരു നിലയിലെത്തിക്കഴിഞ്ഞു. ആ അവസ്ഥയാണ് നമ്മൾക്ക് എത്തേണ്ടത്. അപ്പോഴാണ് ഈ ഭഗവത്ഗീതയുടെ ഉള്ളടക്കം ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സിൽ കയറുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ഭഗവത് തത്വം അറിഞ്ഞതിൽ സംതൃപ്തനാണ് ഇപ്പോൾ അർജുനൻ എന്ന് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം. വ്യക്തിനിഷ്ഠമായ അനുഭവം, ബുദ്ധിശക്തി, ജ്ഞാനം എന്നിവയും അവയിലൂടെ നേടാവുന്ന എല്ലാ ശക്തികളും കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ അർജുനന് കൈവന്നു. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹാശിസ്സുകളില്ലാണ്ട് നമുക്ക് ഒരു ചുക്കും മനസ്സിലാവില്ല. അത് ഞാൻ പറയാം. അപ്പോൾ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനി സംശയങ്ങൾ ഒന്നുമില്ല. എന്നിട്ടും അർജുനൻ സർവവ്യാപ്തമായ ഭഗവത് സ്വരൂപത്തെ അതിൻ്റെ വിവിധ വിഭൂതികളെ വിവരിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. സാധാരണ ജനങ്ങൾ, വിശേഷിച്ച് അവ്യക്തിഗതവാദികൾ, കൃഷ്ണൻ്റെ സർവവ്യാപ്തമായ ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് അർജുനൻ വ്യത്യസ്ത ശക്തികളിലൂടെ സർവവ്യാപിയായി നിലകൊള്ളുന്ന ഭഗവത് രൂപത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉദ്ദേശശുദ്ധി, എല്ലാ കാര്യത്തിനും ഒരു അന്തിമ ലക്ഷ്യം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്, തനിക്കായിട്ടല്ല അർജുനൻ ഇത് അറിയാൻ ഉദ്യമിക്കുന്നതെന്ന് ഓർക്കുക. ഇതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഈ അർജുന ഉവാച എന്നുള്ളത് സത്യത്തിൽ അർജുനന് വേണ്ടിയിട്ടാണോ? അല്ല. ഈ വക്താക്കളാണെങ്കിലും ശ്രോതാക്കളാണെങ്കിലും അർജുനൻ്റെ പദവി നാം അലങ്കരിക്കണം. അപ്പോഴാണ് ഈ ഭഗവാന്റെ ശ്രേഷ്ഠമായ ഉപദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അർജുനൻ്റെ വിഷാദയോഗമല്ല, എൻ്റെയും നിങ്ങളുടെയും വിഷാദയോഗം, അതിനുള്ള പ്രതിവിധികളാണ് ഗീത ഉപദേശം. ഇത് ഇനി വേറൊരു കാര്യം കൂടി പറയാം, ചിലവർക്കത് പറയുന്നത് ഇഷ്ടാവില്ല. ഈ ഭഗവത്ഗീത ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ല, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഭഗവത്ഗീത. ഭഗവാന്റെ എക്സിസ്റ്റൻസി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. തത്വശാസ്ത്രങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ
അത് ആരെഴുതിയതാ അല്ലെങ്കിൽ ആരെപ്പറ്റി എഴുതിയതാ അതൊന്നുമല്ല പ്രശ്നം. തീ ചൂടും എന്നത് എല്ലാവർക്കും ഒരേപോലെയല്ലേ? കാറ്റ് വീശും, കൊടുങ്കാറ്റായാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല. ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, സ്പേസ് ഇല്ലെങ്കിൽ അനങ്ങാൻ പറ്റില്ല. പിന്നെന്താ ഇത്? അതുകൊണ്ടാണ് പറയേണ്ടത് ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത്. അതായത് ഇന്ന് കാണുന്ന അനവധി സിദ്ധാന്തങ്ങൾ, മതങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഉള്ളത് സനാതനധർമ്മം. ആ സനാതനധർമ്മം ഭാരതത്തിൽ ഉടലെടുത്തു എന്നും അത് ഭാരതവാസികൾക്ക് അഭിമാനിക്കാം എന്നല്ലാതെ കണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേതല്ല എന്ന് നമുക്കത് പക്കാരിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം. ശ്ലോകം 17, കഥം വിദ്യാം അഹം യോഗിം ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ജപാവേഷു ചിന്തോസി ഭഗവൻ മയാം. കഥം വിദ്യാം അഹം യോഗിം ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ജപാവേഷു ചിന്തയോസി ഭഗവൻ മയാം. എന്താണ് വാക്കാർത്ഥം? ഹേ യോഗിൻ, ഞാൻ എങ്ങനെയുള്ള വിഭൂതികളെ കൊണ്ട് എല്ലായ്പ്പോഴും പരിചിന്തിച്ചുകൊണ്ട് അങ്ങയെ അറിയും. ഏതേത് ഭാവങ്ങളിലും അല്ലയോ ഭഗവാൻ എന്നെക്കൊണ്ട് അങ്ങ് ധ്യാനിക്കപ്പെടേണ്ടവനായി ഭവിക്കുന്നു. ഞാൻ എങ്ങനെയാണ് അങ്ങയെ ധ്യാനിക്കപ്പെടേണ്ടവനായി ഭവിക്കുന്നു? ആ ഒരു തരത്തിൽ എന്നെ ഉയർത്തി തന്നില്ലേ അങ്ങയുടെ ഉപദേശം കൊണ്ട്? അതിനാ അതാണ് ഭഗവാനും പിന്നെ ഗുരു പിന്നെ അർജുനനും കൂടെ ബന്ധപ്പെ എന്താ? അർജുനൻ്റെ ആത്മീയ ഗുരുവാണ് ആയി മാറി, അല്ലെങ്കിൽ പിന്നെ അർജുനൻ ഭഗവാനെ സ്വീകരിച്ചു. നമ്മൾ എന്തുകൊണ്ട് സ്വീകരിക്കണില്ല? നമ്മൾ എന്തുകൊണ്ട് ഒരു ശരാശരി മലയാളി എത്ര നോവൽ വായിച്ചിട്ടുണ്ടോ? എത്ര ആള് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കും. എത്ര സീരിയൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എത്ര സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഭഗവത്ഗീത, മഹാഭാരതം, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം, അല്ലെങ്കിൽ ദേവീയ ഭാഗവതം, അല്ലെങ്കിൽ ശിവപുരാണം, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം, അർത്ഥമറിഞ്ഞ് ജീവിക്കുന്നവർ, അർത്ഥമറിഞ്ഞ് ജീവിക്കുന്നവർ, ഈശ്വരനെ അനുഭൂതി മണ്ഡലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളവർ എത്ര ആളുകൾ ചോദിച്ചു? അവരവരോട് ചോദിക്കുക, എന്നിട്ട് അവരവരുടെ പോരായ്മകളെ അവരവരെ തിരുത്താൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ വിവർത്തനം പറഞ്ഞു. ഹേ യോഗേശ്വരനായ കൃഷ്ണ, അങ്ങയെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നതും അറിയുന്നതും എങ്ങനെ വേണം, എങ്ങനെയായിരിക്കണം? അല്ലയോ പരമദിവ്യോത്തമ പുരുഷ, ഏതെല്ലാം രൂപങ്ങളിലാണ് ഞാൻ അങ്ങയെ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞു തരും. ഒരു ഓപ്പൺ സിസ്റ്റം അനുഭാവാർത്ഥം. മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പരമദിവ്യോത്തമ പുരുഷൻ തൻ്റെ യോഗമായയാൽ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ മായയാകുന്ന മറ, മായയാകുന്ന വികല്പം, അങ്ങനെ മായ രണ്ട് തരത്തിലാണ്. ആ വികല്പത്തിനെയും ആവരണത്തിനെയും നമുക്ക് മാറ്റാൻ സാധിച്ചാൽ മാത്രമേ ആ എവർ എക്സിസ്റ്റിംഗ്, എവർ ഷൈനിങ്, ആ എന്താ പറയുക, സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ വാസുദേവ ചൈതന്യത്തിനെ നമ്മൾക്ക് അനുഭവ മണ്ഡലത്തിലേക്ക് പകർത്താൻ സാധിക്കുള്ളൂ. ഇപ്പം ഉണ്ട്, ഇറ്റ് എക്സിസ്റ്റ് ഇൻ അസ്. പക്ഷേ അതിനെ അനുഭവിക്കുമാറാകണ്ടേ? അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് ഈ ആവരണവും ഈ വികല്പും. അപ്പോൾ സ്വാത്മാർപ്പണം ചെയ്ത മഹാത്മാക്കൾക്കും ഭക്തന്മാർക്കും മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ, അനുഭവിക്കാൻ കഴിയൂ. ആർക്കൊക്കെ? സ്വ ആത്മാർപ്പണം ചെയ്ത മഹാത്മാക്കും ഭക്തന്മാർക്കും മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ. തൻ്റെ സുഹൃത്ത് പരമപുരുഷനാണെന്ന് അർജുനൻ ഇപ്പോൾ ബോധം ഉദിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട്. ഇനി
അദ്ദേഹത്തിന് അറിയേണ്ടത് സാധാരണ ജനങ്ങൾക്ക് സർവവ്യാപിയായ ഭഗവാന്റെ ഭാവം അറിയാൻ എന്തു പദ്ധതികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് അർജുനനെ ഒരു മീഡിയം ഇൻ്റർമീഡിയറ്റ് ആക്കി വെച്ചിട്ടാണ് മഹാഭാരതത്തിലെ ഈ ഭഗവത്ഗീത വ്യാസരെ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ളത്. നിരീശ്വരരും ആസുര സ്വഭാവികളുമായവർക്ക് കൃഷ്ണനെ കുറിച്ച് അറിയില്ല. നിരീശ്വരർ അപ്പോ പിന്നെയോ ആസുര സ്വഭാവികൾ കൃഷ്ണനെ കുറിച്ച് അറിവില്ല. അവരുടെ ദൃഷ്ടികൾക്ക് അദ്ദേഹം യോഗമായാവൃതനത്രേ. അതായത് യോഗമായ ആവരണം അല്ലെങ്കിൽ വികല്പത്തിൽ തളച്ചിട്ടുണ്ട്. അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നത്. ആരുടെ? ഈ മായാവാദികളിൽ മായയിൽ കടന്നു ഉഴലുന്നവർക്ക് വേണ്ടിയിട്ട്. ഉത്തമ ഭക്തൻ തനിക്ക് ലഭിച്ച അറിവ് കൊണ്ട് തൃപ്തിപ്പെടില്ല. എന്താ കാരണം? എല്ലാവർക്കും ജ്ഞാനമുദിക്കണമെന്നതാണ് അയാളുടെ ലക്ഷ്യം. അതിനിപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊറോണ ഒരു ഉപകാരമായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് എന്തൊക്കെ അറിയും? ഒരു 10 വർഷം പറയാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഗ്രന്ഥങ്ങൾ പക്ഷേ അതിനുള്ള സാഹചര്യം കൊറോണ ഉണ്ടായി തന്നത്. കാരണം ഒന്നാമത് ഞാൻ IIT പോലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തിട്ടും അന്നത്തെ എൻ്റെ ജീവിത രീതിയിലുള്ള വൈഷമ്യങ്ങൾ കാരണം ഈ ഇലക്ട്രോണിക് മീഡിയ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച പലതും പഠിക്കാൻ പറ്റിയിരുന്നു. പക്ഷേ എനിക്ക് അതിൽ മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ആൻഡ്രോയിഡ് ഫോൺ ശരിക്കും ഉപയോഗിക്കാറില്ല. ഒക്കെ ചില കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. എനിക്ക് എൻ്റെ അപര്യാപ്തകൾ നന്നായിട്ട് അറിയാം. അപ്പം ഈശ്വരൻ കൊറോണയുടെ രൂപത്തിൽ വന്ന്, അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശശുദ്ധി ഇത്രയേ ഉള്ളൂ, എന്താ എനിക്ക് പലതും ചെറിയ തോതിൽ അറിയാം, അത് എങ്ങനെ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നുള്ളത് എനിക്കറിയണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ പുസ്തകമാക്കാനോ അല്ലേ അതൊന്നും നമുക്ക് പറ്റില്ല, അല്ല ആവശ്യമില്ല. അപ്പോൾ ഈ മൊബൈൽ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈശ്വരൻ അറിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന ഒരു രീതി. അതിനെ ഞാൻ എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും ശരി ഫുള്ളി എൻഗേജ്ഡാണ്. സംഗതി ഇപ്പോൾ എല്ലാം കൂടി ഒരു കഷ്ടി 2 മണിക്കൂറാണ് ഞാൻ പറയണതെങ്കിൽ കൂടി ആ 2 മണിക്കൂറ് പലതരത്തിലുള്ള വിപരീത സാഹചര്യങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് പല പ്രാവശ്യം പിന്നെ ശബ്ദം ശരിയാവില്ല, പല പ്രാവശ്യം എൻ്റെ പ്ലെയിൻ മോഡിൽ വെക്കാൻ ഓർമ്മ വരില്ല, അപ്പോഴൊക്കെ ഏതെങ്കിലും കാള് വന്നാൽ എല്ലാം ഡിസ്റ്റർബഡാവും. എന്നാലും എനിക്കൊരു സമാധാനം എന്താ, 178-ാമത്തെ എപ്പിസോഡായി, 2 എപ്പിസോഡും കഴിഞ്ഞാൽ 6 മാസമായി അല്ലേ. അതിനിടയ്ക്ക് ഒരു സിക്ക് ലീവില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം +21, 22 ഒക്കെ ആൾക്കാരെ 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ നോക്കിയിരുന്നത് കാലക്രമത്തിലെ +6 പോയി. 6 ചില ആൾക്കാർ മാത്രമേ ഇത്രയും 4 സബ്ജക്റ്റ് പറഞ്ഞിട്ടും അത് ഇപ്പോൾ 15 എത്തി. ഇപ്പോൾ ഐ ആം ഹാപ്പി. ഓക്കെ, നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്രയും സുലളിതമായ രീതിയിൽ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്തിട്ടും ആൾക്കാർക്ക് അത് ആസ്വദിക്കണമെന്ന് തോന്നണില്ലല്ലോ. കാരണം എന്താ? മായ, മഹാമായ. അതാ പറയാൻ കാരണം. അപ്പൊ ഇവിടെ ഉത്തമ ഭക്തൻ തനിക്ക് ലഭിച്ച അറിവ് കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. കാരണം എല്ലാവർക്കും ജ്ഞാനം ഉദിക്കണം എന്നതാണ് അയാളുടെ ലക്ഷ്യം, എൻ്റെയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. വിഷ്ണു ഭക്തർക്ക് അനുയോജ്യമായ കരുണ മൂലം അർജുനൻ ഭഗവാന്റെ സർവവ്യാപകതയെ സാധാരണ ജനങ്ങൾക്കും ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. യോഗമായ ശക്തിയിലാണ് ഭഗവാൻ മനുഷ്യ ദൃഷ്ടിക്ക് അപ്രത്യക്ഷനാവുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്.
ആ യോഗമായാശക്തിക്കും അധീശനാണ് കൃഷ്ണൻ എന്നത്രേ യോഗിൻ എന്ന സംബോധന കൊണ്ട് അർജുനൻ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരുടെ മനസ്സിലുള്ള വൈകൃതമായിട്ടുള്ള ആ മായനെ മാറ്റാൻ അദ്ദേഹത്തിൻ്റെ യോഗ വൈഭവം കൊണ്ട് സാധിക്കും. ഏത് നാട്ടിൽ മാളികപ്പുറത്ത് വസിക്കുന്നതാണോ അല്ലെങ്കിൽ കൂരയിൽ ഉള്ളവനാണോ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. കാരണം അദ്ദേഹം എല്ലാറ്റിലും എല്ലാവരിലും ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പോലെ സമചിത്തനായിട്ടൊരാളെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. തൂണിലും തുരുമ്പിലും ബ്രഹ്മാവിലും അമേദ്യത്തിലെ ക്രിമിയിലും അദ്ദേഹം ഇരിക്കണം. ഇതിനേക്കാളും ഇത് ഞാൻ എന്താ പറയേണ്ടത്, സത്യമല്ലേ? അപ്പോൾ കൃഷ്ണനെ സ്നേഹിക്കാനാവാത്ത ഒരാൾക്ക് എപ്പോഴും അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല, അതല്ലേ സത്യം? കംസനാണെങ്കിലും രാവണനാണെങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിനെ പറ്റി ചിന്തിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്, പല ഭാവത്തിലാണെങ്കിലും. ഉത്തമ ഉദാഹരണം നമ്മുടെ ഗോപസ്ത്രീകൾ, എല്ലാ അറിവും അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഏതായാലും ഒരു കിശോരഭാവത്തിൽ മാത്രം അനുഭവിച്ചിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഈശ്വരീയതയെ അവർ പാടി പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ലജ്ജ തോന്നണം. എന്താ ലജ്ജ തോന്നേണ്ടത്? നമ്മൾ എന്തുകൊണ്ട് അവരെപ്പോലെ ആവണില്ല, അവരെപ്പോലെ അറിവുള്ളവരായിത്തീരുന്നില്ല, ഗോപന്മാരെ പോലും ഗോപസ്ത്രീകളെ പോലെ. അതുകൊണ്ട് അയാൾക്ക് ഭൗതികമായി ചിന്തിച്ചേ മതിയാവും. അത്തരം മനുഷ്യരുടെ ചിന്താഗതിയെക്കുറിച്ചാണ് അർജുനൻ പറയുന്നത്, കേഷു കേഷു ജപാപേഷു എന്നത്. ഭവ എന്നാൽ ഭൗതിക വിഷയങ്ങൾ എന്നർത്ഥം. ഭൗതികവാദികൾക്ക് കൃഷ്ണനെ ആധ്യാത്മിക ഭാവേന ഗ്രഹിക്കാനാവാത്തത് കൊണ്ട് അവർ കൃഷ്ണനെ ആധ്യാത്മിക ഭാവേന ഗ്രഹിക്കാനാവാത്തത് കൊണ്ട് അവർ ഭൗതികങ്ങളായ ഉപാധികളിലൂടെ കൃഷ്ണൻ സ്വയം ആവിഷ്കരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ ഏകാഗ്ര മനസ്സോടെ ശ്രമിക്കണം. അവിടെ നിർത്താം, നാളെ കാണാം.